ഈ മത്സരിക്കാനുള്ളൊരു മൂഡ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം ഒന്ന് വിട്ടുനിന്നു. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു, സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു. എനിക്ക് ആ ഒരു ഡി കെ ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു. അപ്പോ കേരളത്തിൽ യു ഡി എഫിന് നല്ല വിജയമുണ്ടായി. 20-ൽ 18 സീറ്റിലും യു ഡി എഫ് ജയിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കപ്പെട്ടു. എന്നാൽ ദൗർഭാഗ്യവശാൽ തൃശ്ശൂര് ബി ജെ പിക്കാണ് വിജയമുണ്ടായത്. ഒരിക്കലും ഉണ്ടാവരുത് എന്ന് എല്ലാവരും ആഗ്രഹിച്ച ഒരപ്രതീക്ഷിത വിജയം ബി ജെ പിക്ക് ഉണ്ടായി. ഇന്ന് മൊത്തം കാണാൻ കഴിയുന്ന ഒരു പ്രവണത, അന്തർനാളം ഞാൻ ആദ്യം സൂചിപ്പിച്ച സി പി എം ബി ജെ പി അന്തർധാരി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്തർധാര വലത്തോട്ടേക്ക് സഞ്ചരിച്ചു. ഇപ്പൊ 2 ഭാഗത്തും വോട്ട് പിടിച്ചു. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ 4 ലക്ഷത്തിന് ശിഷ്ടം വോട്ട് യു ഡി എഫിന് കിട്ടിയ സ്ഥാനത്ത് ഇത്തവണ 3,28,124 വോട്ടേ കിട്ടി. അതിന്റെ അർത്ഥം ഈ ഭാഗത്തും വോട്ട് ചേർന്ന്. അതിന്റെ മുഖ്യ കാരണം കഴിഞ്ഞ തവണ കിട്ടിയ 2 പ്രബല സമുദായങ്ങളുടെ വോട്ടുകളിൽ വന്ന വിള്ളലാണ്. ഞാൻ 1998 ഇവിടെ നിൽക്കുമ്പോഴും കെ കരുണാകരൻ 1996 പരാജയപ്പെടുമ്പോഴും അന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ആഭ്യന്തര സംഘർഷങ്ങൾ വളരെ ശക്തമായി. അത് ആ തെരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിച്ചെങ്കിലും അദ്ദേഹം വെറും 1200 വോട്ടിന് ഞാൻ വെറും 18,000 വോട്ടിനുമാണ് പോയിട്ടുള്ളത്. അതിന് എന്നിട്ട് പോലും 18,000 ഒരു മൈനസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്തവണ എല്ലാം അനുകൂലമായിരുന്നു. ഞാന് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 5 മാർച്ച് വന്നിറങ്ങിയത് മുതൽ ഇലക്ഷൻ കഴിഞ്ഞ അന്ന് വരെ ഒരിടത്തും ഒരു നെഗറ്റീവായിട്ടുള്ള ട്രെൻഡ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ പൂരം മുതൽക്കാണ് കാര്യങ്ങൾ പാളാൻ തുടങ്ങിയത്. തൃശ്ശൂർ പൂരം സർക്കാരിനെതിരായി, അത് യൂട്ടിലൈസ് ചെയ്യാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല. ഇനി ഒരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല. കാരണം ഈ മത്സരിക്കാനുള്ളൊരു മൂഡ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം ഒന്ന് വിട്ടുനിന്നു. തൽക്കാലം ഒന്നിലേക്കുമില്ല. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു, സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു. എനിക്ക് ആ ഒരു ഡി കെ ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു. രാഹുൽ ഗാന്ധിക്ക് അന്ന് ഫുഡ് പോയ്സൺ കാരണം വരാഞ്ഞ. പക്ഷെ മറ്റേ ഒരുപാട് നേതാക്കന്മാരുണ്ടായി. അതിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല. കാരണം സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണം എന്ന് പറഞ്ഞു. ഇനി ചെറുപ്പക്കാർ വരുമ്പോ ഞാൻ മാറി ഷാഫി വന്നപ്പോ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ. നിയമസഭയിലേക്കും കുറെ ചെറുപ്പക്കാർ വരട്ടെ. ഇനി മത്സരരംഗത്തില്ല. ഇവിടെ എൽ ഡി എഫ് ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലേ. നിയമത്ത് കഷ്ടപ്പെട്ടിട്ടാണ് ബി ജെ പിയുടെ അക്കൗണ്ട് കൂട്ടിച്ചത്. ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലെ അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്ക്. അതെ, 2 ഭാഗത്തും അടിയൊഴുക്കുണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ബി ജെ പിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ സ്ഥാനാർത്ഥി പോലും മര്യാദക്ക് വർക്ക് ചെയ്യാത്ത ഒരു സ്ഥലത്ത് എങ്ങനെ 75,000 വോട്ട് ജയിച്ചു? കോൺഗ്രസ്സിലെ ബന്ധം ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഞാൻ എന്നും കോൺഗ്രസ്സുകാരനായിരിക്കും. സാധാ പ്രവർത്തനമായിട്ടുണ്ടോ? ഈ ചിലർക്ക് ചില സ്ഥലങ്ങളിൽ രാശിയില്ല. ജനിച്ച സ്ഥലത്ത് എനിക്ക് രാശിയില്ല. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് സംസ്ഥാന നേതൃത്വത്തിനോട് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ
ഒരു കോർഡിനേഷൻ ഇല്ല എന്നുള്ള കാര്യമൊക്കെ സൂചിപ്പിച്ചു. അതെ, അതിനിപ്പോ എല്ലാ ഫൈറ്റും കയറി മുമ്പിലും കയറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. വെറുതെ ശത്രുവ വിളിച്ച് വാങ്ങിച്ചൊരു കാര്യമില്ലല്ലോ. അവര് വന്നു വിളിച്ചൊക്കെ പറഞ്ഞു, പക്ഷെ എന്നാലും ഉദ്ദേശിച്ച നടന്നില്ല. പക്ഷെ അന്ന് രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞു, മാറണ്ട, വടകരയിൽ തന്നെ മത്സരിച്ചാൽ ഉറപ്പായിട്ട് ജയിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഒരു എന്താ പറഞ്ഞത്, പത്മജ പാർട്ടിയിൽ നിന്ന് പോയി ഇവിടെ എന്താ മല മറയ്ക്കാൻ പോകുന്നതാണ് പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കും, അത്രയുള്ളൂ. വടകരയിൽ തന്നെ എന്നാൽ ജയിക്കുമായിരുന്നു. പിന്നെ ഞാനതിന് നിന്ന് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ. അപ്പൊ നമ്മള് ബിരുദി കൊടുത്തു എന്ന് പറയുമ്പോ അതിനെന്തേലും നിന്ന് കൊടുക്കാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല.